കബറിപ്പേട്ടൈ ട്രെയിൻ അപകടം അട്ടിമറിയാണോ എന്നൊരു സംശയം. അപകടത്തിന് മുമ്പ് തന്നെ ആരോ സർക്യൂട്ട് ബോക്സ് ഇളക്കി വെച്ചിരുന്നതായി ഇപ്പോൾ സൂചന ലഭിക്കുന്നു. ഇന്റർലോക്കിംഗ് സേഫ്റ്റി സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമം നടന്നതായും സംശയം ഉണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ഫ്രം ചെന്നൈ. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും ടെലിഫോണിൽ ചേരുകയാണ്. റഹീസ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഈ സംശയത്തിന് അടിസ്ഥാനം? ആരാണ് ഇങ്ങനെ സംശയിക്കുന്നത്? എന്താണ് നമുക്ക് ലഭിച്ച വിവരം? എസ് കെ എൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. റെയിൽവേയുടെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ടീം ഇന്ന് കവരപ്പേട്ടയിലെത്തി കുറെ നേരം പരിശോധന നടത്തിയിരുന്നു. ആദ്യഘട്ടം മുതൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ഇക്കട്ടത്തിൽ അവർ കുറച്ചുകൂടി തെളിവിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെക്കുകയാണ്. അതായത് റെയിൽവേ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ടീം സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ നിന്നും സിഗ്നൽ സർക്യൂട്ട് ബോക്സ് ഇളകിയ നിലയിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അപകട സമയത്ത് ഇളകിയതല്ല, അതിന് മുൻപ് തന്നെ ആരോ സിഗ്നൽ സർക്യൂട്ട് ബോക്സ് ഇളക്കി വെച്ചിരുന്നതായി സൂചന ലഭിക്കുന്നു. ഒപ്പം തന്നെ ഇന്റർലോക്കിംഗ് സേഫ്റ്റി സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമം നടന്നതായും പറഞ്ഞു വെക്കുകയാണ് റെയിൽവേയുടെ ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ടീം. ഇന്ന് ഉച്ചയ്ക്കാണ് ഇവർ പരിശോധനയ്ക്ക് എത്തിയത്. ശേഷം വൈകിട്ട് വരെ ഒരു നീണ്ട പരിശോധന ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. റെയിൽവേ പോലീസും ഒപ്പം തന്നെ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ഈ പരിശോധനയിൽ പങ്കാളികളായി. അതിനുശേഷമാണ് ഈ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് അപകടത്തിന് മുൻപ് ആരോ സർക്യൂട്ട് ബോക്സ് ഇളക്കി വെച്ചിരുന്നതായുള്ള ഒരു സൂചന ലഭിച്ചിരിക്കുന്നു. ആ സർക്യൂട്ട് ബോക്സ് അപകട സമയത്തല്ല ഇളകിയത്. ഇത് ഏറ്റവും പ്രധാനമാകുന്നത് എങ്ങനെ എന്തെന്നാൽ, ഈ കൃത്യമായ സിഗ്നൽ ആണ് നൽകിയത് എന്ന് റെയിൽവേ വിശദീകരിക്കുന്നു. സിഗ്നലിംഗ് സംവിധാനത്തിൽ പിഴവുണ്ടായിട്ടില്ല. റെയിൽവേയിൽ നിന്ന് നൽകിയ സിഗ്നൽ കറക്റ്റ് ആയിരുന്നു, പക്ഷേ അതിനുശേഷം ആ സിഗ്നൽ കൃത്യമായി റിഫ്ലക്ട് ആയില്ല എന്നുള്ളൊരു കാര്യം ലോക്കോ പൈലറ്റ് ആദ്യം മുതൽ തന്നെ പറയുന്നതാണ്. സിഗ്നൽ റിഫ്ലക്ട് ആയിട്ടില്ല, ഒരു ജെർക്കിംഗ് അനുഭവപ്പെട്ടു. ഈ ജെർക്കിംഗ് അനുഭവപ്പെടാൻ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണുള്ളത്. അതിൽ ഒന്ന്, എന്തെങ്കിലും ഭാരമുള്ള ഒരു വസ്തു ട്രാക്കിൽ ഉണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സിഗ്നൽ സർക്യൂട്ട് ബോക്സിൽ ഒരു കേടുപാടുണ്ടാവുക, അതിൽ നിന്ന് കൃത്യമായ സിഗ്നൽ ലഭിക്കാതിരിക്കുക. അങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് ആദ്യം മുതൽ ലോക്കോ പൈലറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹ്യൂമൻ മിസ്റ്റേക്ക് അല്ല, മനുഷ്യനിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് അല്ല എന്നുള്ള കാര്യം റെയിൽവേ ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇന്റർലോക്കിംഗ് സേഫ്റ്റി സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി പറയുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് പൊന്നേരിയിൽ കഴിഞ്ഞയാഴ്ച ഇത്തരത്തിൽ ഈ സിഗ്നൽ സർക്യൂട്ട് ബോക്സ് ഇളകിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ അന്വേഷണം നടന്നു വരികയായിരുന്നു. പക്ഷേ അന്ന് അപകടമൊന്നും തന്നെ ഉണ്ടായില്ല. ട്രെയിൻ വരുന്നതിന് മുൻപ് തന്നെ റെയിൽവേ ജീവനക്കാർ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് അതിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു. ഒപ്പം തന്നെ 3 ടീമായാണ് ഇനി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുക. അതിൽ എക്മോർ DSP രമേശിന്റെ ഒപ്പം തന്നെ ചെന്നൈ സെൻട്രൽ DSP കർണൻ, സേലം റെയിൽവേ DSP പെരിയസ്വാമി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 3 സംഘങ്ങൾ അന്വേഷിക്കുന്നു. ഒപ്പം റെയിൽവേയുടെ ഉന്നതതല സംഘത്തിന് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നു. ഒപ്പം തന്നെ അവരുടെ ഒരു മറ്റന്വേഷണം നടക്കുന്നു, NIA അന്വേഷണം നടക്കുന്നു. അപ്പോൾ പ്രധാനമായും ഇതിലൊരു അട്ടിമറി ശ്രമം നടന്നു എന്നുള്ള ഒരു വിലയിരുത്തലിന് അതിനൊരു കാമ്പ് നൽകുന്ന ഒരു പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള കണ്ടെത്തലാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ചെന്നൈയിൽ നിന്ന്